അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, എവിടെയാണ്? ഒക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടല്ലോ മദ്രസയുമായി ബന്ധപ്പെട്ടത്. എടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാറില്ലേ? നമ്മൾ രണ്ടാമത്തെ പാഠം കഴിയാനായിട്ടുണ്ട്. അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്ന് ഓർക്കുന്നില്ലേ നിങ്ങൾ? എന്തായിരുന്നു പഠിച്ചത്? ആ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലഫ അബുൽ കലാം അദീദും മിനൽ കുതുബ് വമിൻ അഷ്ഹരിഹ തഫ്സീറുൽ ഖുർആൻ യുഅറഫു ബിസ്മി തർജുമാനിൽ ഖുർആൻ. ഇത്രയാണ്, ഇതാണ് അവസാനമായി കൊണ്ട് നമ്മൾ എടുത്തത്, ശരിയല്ലേ? ആ ഓക്കെ. എന്തായാലും അർത്ഥം അല്ലഫ എന്ന് പറഞ്ഞാൽ രചിച്ചു, അബുൽ കലാം രചിച്ചു, അദീദം മിനൽ കുത്തു. എന്താ അദീദ് പറഞ്ഞാല്? ധാരാളം, എണ്ണമറ്റ. അൽ കുത്തുബ്, ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വമിൻ അഷ്ഹരിഹ, അതിൽ ഏറ്റവും പ്രശസ്തമായതാണ് ഏതായിരുന്നു? തഫ്സീറുൽ ഖുർആൻ യുഅറഫു ബിസ്മി തർജുമാനുൽ ഖുർആൻ. തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന തഫ്സീറുൽ ഖുർആൻ ആണ് അബുൽ കലാം രചിച്ച ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകം. ഇതാണ് നമ്മൾ അവസാനമായി കൊണ്ട് പറഞ്ഞത്. ശരി, ഇനി ബാക്കി ഭാഗം ഒന്ന് വായിക്കും. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ, ബാക്കി ഭാഗം ഒന്ന് വായിക്കും. തുവഫിയ അബുൽ കലാം ഫി ആം അലിഫ് വദിസ്മിയ വഖംസിൻ വഖംസീന മീലാദിയ ودفن عند الجامع المسجد في دلهي هل فهمتم يا طلبة؟ الطلاب نعم يا أستاذ. المدرس الطلاب نعم يا أستاذ جزاكم الله خيرا. المدرس آمين وإياكم فجزاكم الله خيرا. ألا رواية جلال شريف. ഇനി ആ വായിച്ചതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. തൂഫിയ, വഫാത്തായി. എന്താ വഫാത്താവുക എന്ന് പറഞ്ഞാല്? മാത്ത, മരണപ്പെട്ടു. തവഫ എന്നതിന് മുലാരി യതവഫ, അതിന്റെ അമ്ര തവഫ, തവഫ യതവഫ തവഫ. തൂഫിയ, തവഫ എന്നതിന്റെ മജുഹൂലാണ് തൂഫിയ, അഥവാ മരണപ്പെട്ടു, വഫാത്തായി. ആരെ? അബുൽ കലാം. അബുൽ കലാം വഫാത്തായി എന്ന് ഫി ആം, ആം എന്ന് പറഞ്ഞ വർഷം, നമ്മൾ മുമ്പ് പഠിച്ചൊരു വാക്കാണ് ആം എന്ന് പറഞ്ഞ എന്താണ്? വർഷം. ആമിന്റെ ജം എന്താണ് അറിയോ? എന്താണ്? അഅവാം, അഥവാ വർഷങ്ങൾ. അപ്പൊ തുവഫി അബുൽ കലാം, അബുൽ കലാം മരണപ്പെട്ടു, വഫാത്തായി. ഫി ആം അലിഫ് വതിസ്മിയ വഖംസിം വഖംസീൻ, 1955 മീലാദിയ അത് അദ്ദേഹം മരണപ്പെട്ടു. വദുഫിന, ദഫന എന്ന് പറഞ്ഞാൽ മറവ് ചെയ്തു, ദഫന ദുഫിന എന്നാണ് മറവ് ചെയ്യപ്പെട്ടു. ദഫനന്റെ മജ്ഹൂലാണ് ദുഫിന. ദഫനന്റെ മുതാരി എന്താണ്? ദഫന യദ്ഫനു, ഇദ്ഫൻ, നീ മറവ് ചെയ്യ്. ദഫനന്റെ മജ്ഹൂല് ദുഫിന. വദുഫിന, അദ്ദേഹത്തെ മറവ് ചെയ്തു, അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടു. എവിടെ? ഇൻദൽ ജാമിഉൽ മസ്ജിദ് ഫീ ദൽഹി, ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ അടുത്ത്. ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുക്കലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? മറവ് ചെയ്തിരിക്കുന്നത്. വദുഫീന, അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുണ്ട്. ഇൻദൽ ജാമിഉൽ മസ്ജിദ് ഫി ദൽഹി, എവിടെ? ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്ത്. എന്നിട്ട് ഉസ്താദ് ചോദിക്കാണ്, ഹൽ ഫഹിംതും. ഫഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടില്ലേ? മനസ്സിലാക്കി. ഫഹിംതും, നിങ്ങൾ മനസ്സിലാക്കി. ഹൽ എന്നുള്ള ചോദ്യം, ഹൽ ഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായോ? യാ തുല്ലാ, യാ തലബ, വിദ്യാർത്ഥികളെ, കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, പഠിഞ്ഞിട്ടുണ്ടോ? അത്തുല്ലാബു, അപ്പൊ കുട്ടികൾ പറഞ്ഞു, നഅം, അതെ. യാ ഉസ്താ, ഉസ്താദെ, ശരി, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറ, എന്താണ് ജസാ എന്നുള്ളത്? പ്രചോദനം നൽകി അല്ലേ? ജസാക്കുമുല്ലാ, അല്ല, നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ, ഖൈറ, നല്ലത് പ്രചോദനം നൽകട്ടെ എന്ന്. അപ്പോ ഉസ്താദ് തിരിച്ചു പറയണം, അൽ മുദരിസ് എന്താ പറഞ്ഞത്? ആമീൻ. വഅയ്യാക്കും, നിങ്ങൾക്കും. ഇപ്പൊ നമ്മളോട് ഒരാൾ ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? വഅയ്യാക്കും എന്ന് പറയണം. വഅയ്യാക്കും
അല്ലാഹ് നിങ്ങൾക്കും എന്ത് നൽകട്ടെ? പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ശരിക്കും മനസ്സിലായോ നിങ്ങൾക്ക്? ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം കിട്ടാതെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഈ കാര്യം നിങ്ങൾ പറയണം. അവരെന്ത് ചെയ്യും? ഞങ്ങളെ അറിയിക്കും. ഇൻഷാല്ലാ അപ്പൊ അതിനനുസരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.